എല്ലാവർക്കും നമസ്കാരം. ഇനി ഓണത്തിൻ്റെ നാളുകളാണ്. ഓണം കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഏതായാലും ചിങ്ങമാസം അവസാനമാണ് ഈ ഓണം വരുന്നത്. എങ്കിലും എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ മുൻകൂട്ടി നേരുകയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ശിർദിയാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങളുമായിട്ടാണ്. ശിർദിയിലേക്ക് പോവാത്ത ബാബാ ഭക്തരില്ല, പോകാൻ ആഗ്രഹിക്കാത്ത ബാബാ ഭക്തരില്ല. അപ്പോൾ ശിർദിയിലെ ഞാൻ പണ്ട് പോയിട്ട് 2011 ഷിർദിയിലെ ഇതിനു മുമ്പ് 2011 ഞാൻ പോയിട്ടുണ്ട്. അന്ന് അനക്കമോൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവൾ ഉണ്ടായി കഴിയുമ്പോൾ അവളെ കൊണ്ടുപോയി ഒന്ന് തൊഴിയിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന ഇപ്പോഴാണ് സഫലീകരിക്കാൻ പറ്റിയത്. അത് സഫലീകരിക്കാനുണ്ടായ ചില കാര്യങ്ങൾ ഞാൻ പറയാം. കുറച്ച് മാസങ്ങൾക്ക് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് വെളുപ്പിന് ഞാനൊരു സ്വപ്നം കണ്ടു. ഞങ്ങളുടെ ഗ്രൂപ്പിലെ കുറേ സഹോദരിമാർ, അതായത് സായിബാബ മിറക്കിൾ മെഡിറ്റേഷൻ ലേഡീസ് ഗ്രൂപ്പിലെ കുറേ സഹോദരിമാരും ഞാനും കൂടി ശിർദി ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മോഹൻജിയുണ്ട്. അങ്ങനെ ഞങ്ങൾ മോഹൻജിയോടൊപ്പം അകത്തേക്ക് കയറി. ഞങ്ങൾ കുറച്ച് പേര് തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അരികിൽ നിന്ന് മോഹൻജി അപ്രത്യക്ഷനാവുന്നതാണ് കണ്ടത്. പിന്നെ മോഹൻജി അപ്രത്യക്ഷനായ എന്ന് പറഞ്ഞാൽ മോഹൻജി നടന്ന് ചെന്ന് സായിബാബയുടെ ആ ഒരു ഐഡലിലേക്ക് കയറിപ്പോയി. അപ്പം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നവരെ സ്തബ്ധരായിട്ട് നിന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ മോഹൻജി എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അതിനെ ഞങ്ങൾ വളരെ ആശ്ചര്യത്തോട് നിൽക്കുമ്പോൾ അവിടെ ആരതി നടക്കുന്നു. എല്ലാവരും മോഹൻജിയെ വന്ന് നമസ്കരിക്കുന്നു, മോഹൻജിക്ക് ആരതി ചെയ്യുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ അത് ഞാൻ മോഹൻജിയായിട്ട് ഷെയർ ചെയ്തപ്പോൾ മോഹൻജി പറഞ്ഞു, അത് ബാബ നിങ്ങളെ വിളിക്കുന്നതാണ്, നിങ്ങളെ ശ്രദ്ധയിലേക്ക് ചെല്ലാൻ. അപ്പോൾ ഇത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു, നമുക്ക് ശിർദിയിലേക്കൊരു യാത്ര പോയാലോ എന്ന്. അഭൂതപൂർവമായ പ്രതികരണം ഉണ്ടായത്. ഗ്രൂപ്പിൽ നിന്നൊരു 150 ആളുകൾ അപ്പോൾ തന്നെ ഞങ്ങളും ശിർദിയിലേക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു യാത്രയും നടത്തിയ ഒരു പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് ഞങ്ങൾ. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ടൂറിനെ പറ്റി പറയുന്നത്. ഈ 150 പേരെ കൊണ്ട് എങ്ങനെ പോകുമെന്നുള്ളതായി. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ പോകാമെന്നൊക്കെ ആദ്യം പ്ലാൻ ചെയ്തു. ഒരു പരിചയക്കുറവുള്ളതുകൊണ്ട് ആദ്യമൊന്നും ഒരു ശങ്കയില്ല, ബാബി മോഹൻജി ഉണ്ടല്ലോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ പോകാമെന്നിരിക്കുക. പക്ഷേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ചെന്നപ്പോഴാണ് നമുക്കതിൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്. കാരണം അങ്ങനെ ബോഗിയായിട്ടൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല. 150 പേര് പല സ്ഥലങ്ങളിൽ, കേരളത്തിലെ പല സ്റ്റേഷനുകളിൽ നിന്നാണ് കയറുന്നത്. മൻമാട് സ്റ്റേഷനിൽ പോയിട്ട് ബസ്സിൽ പോകണം. അങ്ങനെയാണെങ്കിൽ തന്നെ 150 പേരെന്ന് പറയുമ്പോൾ 3-4 ബസ് വേണ്ടി വരും. മൻമാട് സ്റ്റേഷനിൽ 2 മിനിറ്റ് വണ്ടി നിർത്തുള്ളൂ. റിസർവേഷൻ കിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് റിസർവേഷൻ കിട്ടില്ല. അപ്പോൾ പല സ്ഥലങ്ങളിലായി പോകും. ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ആളുകളാണ്. പ്രായമായവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. 2 മിനിറ്റ് മൻമാടിൽ നിർത്തുമ്പോൾ 150 പേര് ഇറങ്ങുന്നത് പ്രാക്ടിക്കലേ അല്ല. അപ്പോൾ അങ്ങനെ പല അപകടങ്ങളും അതിൻ്റെ മുമ്പിലുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ആ ഒരു ഉദ്യമം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതൊരു നിരാശയായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പിലെ ചിലരൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പോയിരുന്നു. ഇതിനു മുമ്പും പോയി. ഇതിനു മുമ്പ് നമ്മുടെ ഒരു സഹോദരി പോയപ്പോൾ വളരെ മിറക്കുലസ് ആയിട്ട് ബാബ ആ സഹോദരിയെ രക്ഷിക്കുകയുണ്ടായി. അത് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ തന്നെ ഒരു സഹോദരി ഒരു ടൂർ ഏജൻസി വഴി നമുക്ക് ഏതായാലും ശിർദിയിലേക്ക് പോയാലോ എന്ന് ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എറണാകുളത്തുള്ളവർ. അങ്ങനെ അവർ കുറച്ച് പേര് കൂടി പോകാനായിട്ട് തീരുമാനിച്ചെല്ലാം ആയി കഴിഞ്ഞ് അവസാനമാണ് എന്നോട് ചോദിച്ചത്, ദീപാജി കൂടെ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അനക്കയും ഞാനും കൂടെ പോയാലേ ഇതാണ്, കാരണം അവളെ ഒന്ന് തൊഴിയിക്കണമെന്നുണ്ട്. അപ്പോൾ അവളുടെ എക്സാം തീർന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് യാത്ര വരുന്നത്. എന്നാൽ ശരി, ഞാനും കൂടി ഉണ്ടെന്ന് പറഞ്ഞ അവസാന നിമിഷമാണ് ഞാനും അനക്കയും ആ ഗ്രൂപ്പിൽ ചേർന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വലിയ മഴ വന്നു, ലാൻഡ്സ്ലൈഡ് വന്നു, സ്കൂളിലെ എക്സാമുകളെല്ലാം മാറ്റിവെച്ചു. അങ്ങനെ അനഘയുടെ എക്സാം പോകുന്ന ആ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 3-4 എക്സാം അവർക്ക് മിസ്സായി. പക്ഷേ ഞാൻ വിചാരിച്ചു ബാബയെ തൊഴുവാൻ പോകുന്നതാണ് അതിനേക്കാളൊക്കെ പ്രധാനം. മറ്റേം എക്സാം അല്ലേ എന്ന് വിചാരിച്ചു. കാരണം നമ്മളെല്ലാത്തിനും തയ്യാറായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ യാത്ര പോയി. അത് ബാബയുടെയും മോഹൻജിയുടെയും അനുഗ്രഹം ആ യാത്രയിലുടനീളം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഞങ്ങൾ 13 സ്ത്രീകളും ഒരു ആൾ, ഒരു പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഗ്രൂപ്പിലെ. സിന്ധുവിന്റെ ഭർത്താവ് അമർനാഥ് മാത്രമേ അങ്ങനെ ഒരു പുരുഷനായിട്ട് കൂടി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും സ്ത്രീകളായിരുന്നു. പക്ഷെ വളരെ നല്ല യാത്ര. ഞങ്ങൾക്ക് സമയം കുറച്ച് കുറവായി പോയി എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഒരു പ്രശ്നമായത്. ബുധനാഴ്ച പോയിട്ട് ശനിയാഴ്ചയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഞങ്ങൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയായിരുന്നു അത്.
അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഷിർദിയിൽ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് അവിടുത്തെ സ്ഥലങ്ങളെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം സിന്ധുവും പിന്നെ മായ ചേച്ചിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് ആ സ്ഥലങ്ങളെ പറ്റിയൊക്കെ അന്വേഷിച്ചിട്ട് അത് ആ ടൂർ ഏജൻസിയോട് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും സമയം മിസ്സായില്ലെങ്കിൽ പോലും ഞങ്ങൾ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ മോഹൻജി ഗ്രൂപ്പിലെ ആദ്യത്തെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ അയച്ചു തന്നു. അവിടെയൊന്നും പോകാൻ ഞങ്ങൾക്ക് സമയമുണ്ടായില്ല, കാരണം അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ള ടൈമും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനാണ്. മഹാസമാധി ആ മന്ദിരത്തിൽ മാത്രം പോകാതെ ബാബ പോയിരുന്ന സ്ഥലങ്ങൾ, ബാബ ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ കൂടി ഷിർദിക്കും ചുറ്റുപാടുമായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. പിന്നെ ഞങ്ങൾ പോയ സ്ഥലങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം, കാരണം നിങ്ങൾ ഇനി പോകുമ്പോൾ നിങ്ങൾക്കത് സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇതൊരു സൂക്ഷിച്ച് വെക്കൽ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ. കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് തന്നെ കാണാമല്ലോ വീണ്ടും ഷിർദിയിലേക്ക് പോകാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പോവാത്ത ആ സ്ഥലങ്ങൾ കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും പോയ സ്ഥലങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും കാണുക, ആസ്വദിക്കുക. എല്ലാവർക്കും ബാബയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കാരണം ഷിർദിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സമ്മാനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ചാവടിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു അവിടെ പൂജിച്ച ബാബയെ അണിയിച്ചിരുന്ന ആ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. അതിൽ എനിക്ക് ഒരു പച്ച നിറത്തിലുള്ള ഒരു വസ്ത്രമാണ് ബാബയെ അണിയിച്ചത് എനിക്ക് കിട്ടുകയുണ്ടായത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. മൈത്രി ഹീലിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പച്ച ഒരു ഹീലിങ്ങിൻ്റെ നിറം കൂടിയാണല്ലോ. അതുപോലെ തന്നെ സായി സച്ചരിതം അവിടെ ഒരാൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഗ്രൂപ്പിലെ ഒരു സഹോദരിക്ക് അത് കിട്ടുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു അത് അർഹതയുള്ള ഒരാൾക്ക് കൊടുക്കാൻ, രണ്ട് മൂന്ന് സച്ചരിതം കിട്ടിയവരെണ്ണം അവരവിടെ വെച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പോയപ്പോൾ സായി സച്ചരിതം മലയാളം വാങ്ങിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ അവിടെ കിട്ടില്ല എന്നാണ് ഞാൻ കരുതി. ഒന്നിട്ട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ആ ഒരു സച്ചരിതം അവർ എനിക്ക് തരികയുണ്ടായി. അതെനിക്ക് വളരെ സന്തോഷമായി, കാരണം ഒരു സായി സച്ചരിതം അവിടെ നിന്ന് വാങ്ങണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹവും സാധിച്ചു. അങ്ങനെ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഒരു തടസ്സമോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒന്നും എവിടെ ഉണ്ടായില്ല. അതുകൂടാതെ ഞങ്ങൾക്ക് അന്നദാനം നടത്താൻ പറ്റി. ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഷിർദിയിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ അന്നദാനം നടത്തണം എന്നുള്ളത്. അത് ഞങ്ങൾ അവിടെ അന്നദാനം നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ അന്നദാനം നടത്താനുള്ള സൗകര്യം അമ്മു കെയർ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ആ യാത്രയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് എല്ലാവരും പൂനെയിലേക്ക് യാത്രയായത്. പൂനെയിൽ നിന്ന് ഷിർദിയിലേക്ക് പോകുന്ന വഴി ഷനി ശിംഗാപ്പൂർ ടെമ്പിളുണ്ട്. ഷനി ശിംഗാപ്പൂർ ശനിദേവൻ്റെ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ട്രാവലറിൽ യാത്ര ചെയ്യാമെന്ന് കരുതിയത്. ഏകദേശം 5 മണിക്കൂറോളം യാത്രയുണ്ട് പൂനെ ടു ഷിർദി. പക്ഷേ ഞങ്ങളങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തതിൻ്റെ കാരണം ഇതാണ്. ഓൺ ദ വേ ഞങ്ങൾക്ക് ശനിദേവനെ ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് കരുതിയിട്ട്. അപ്പോൾ യാത്രയെല്ലാം സുഖമായിരുന്നു, എല്ലാവരും കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആ യാത്ര എൻജോയ് ചെയ്തിട്ടാണ് പോയത്. ഇതാണ് ശനിദേവൻ്റെ ശനി ശിംഗാപ്പൂർ ടെമ്പിൾ. ഇവിടെ ഒരു സ്വയംഭൂ ആയിട്ടുള്ള ശനിദേവൻ്റെ ഒരു ലിങ്കാണുള്ളത്. ഒരു ആർട്ടിഡിയൻ കണ്ടെത്തിയ ഒരു സ്വയംഭൂ ആയിട്ടുള്ള ഒരു കറുത്ത ഒരു സ്റ്റോണിലുള്ള ഒരു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. അത് സ്വപ്നത്തിൽ ആ ഒരു ആട്ടിടയന് ഇത് ശനീശ്വരൻ പ്രത്യക്ഷപ്പെട്ട ഇത് എൻ്റെ ഒരു വാസസ്ഥാനമാണ് എന്ന് പറഞ്ഞു. അവിടെ അമ്പലമൊന്നും ആവശ്യമില്ല, മേൽക്കൂരയില്ല ആ ഒരു ക്ഷേത്രത്തിന്, ഓപ്പൺ എയറിലാണ്. അതായത് ആകാശം തന്നെയാണ് എൻ്റെ മേൽക്കൂര എന്ന് ശനിദേവൻ സ്വപ്നത്തിൽ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ തൈലാഭിഷേകമാണ് മുഖ്യമായിട്ടുള്ള ഇവിടുത്തെ ഒരു വഴിപാട്. ഈ ഒരു ഗ്രാമത്തിലെ കുറേ നാളുകൾ അടുത്തുള്ള വീടുകളിലൊന്നും വീടുകൾക്ക് വാതിലുകളോ ജനലുകളോ ഉണ്ടായിരുന്നില്ല എന്ന് പറയപ്പെടുന്നു. ശനിദേവനെ ഭയന്നിട്ട് ഈ ഗ്രാമത്തിൽ അങ്ങനെ കളവ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വീടിനും ജനലുകളും വാതിലുകളും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ഇപ്പോൾ അവിടെ ജനലും വാതിലും ഒക്കെ ഉള്ള വീടുകളാണ് കണ്ടത്, പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അന്ന് വൈകിട്ട് ഞങ്ങൾ ഷിർദിയിലെത്തി. കാക്കടാരത്തിക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവിടെ എൻ്റെ ബുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇരട്ടി പൈസ കൊടുത്തിട്ട്, ഡബിൾ ചാർജ് കൊടുത്തിട്ടാണെങ്കിലും ഉച്ചയ്ക്കലത്തെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ആരതി കാണാമെന്ന് കരുതി വിചാരിച്ചിരുന്ന ഞങ്ങൾക്ക് ചെന്ന ദിവസം തന്നെ ധൂപാരതി കണ്ട് തൊഴുവാനുള്ളൊരു ഭാഗ്യം ബാബ ഞങ്ങൾക്ക് തന്നു.
ദുബാരി തൊഴുത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്തു. ഒരു പൈസ പോലും കൊടുക്കാതെ ആരതിയും കാണാൻ പറ്റി. ഞങ്ങൾക്ക് ഉള്ളിൽ ചെന്ന് ബാബയുടെ സമാധിയിൽ നമസ്കരിക്കുവാനും ബാബയുടെ ദർശനവും ചെന്ന ദിവസം തന്നെ കിട്ടിയത്. ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു ബാബയുടെ അനുഗ്രഹമാണ്. ഞങ്ങളെല്ലാവരും അന്ന് തന്നെ സമാധി മന്ദിരത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുകയും ധൂപാരതി ദർശിക്കുകയും ചെയ്തു. അതോടുകൂടി പിന്നെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം കുറേയും കൂടി ഫ്രീ ആയി, കാരണം ആരതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പിന്നീട് ക്യൂ നിൽക്കേണ്ട ആ ഒരു ആവശ്യം വന്നില്ല. ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം ഷിർദിയുടെ ചുറ്റുമുള്ള ഭാഗങ്ങളിലെല്ലാം സന്ദർശിക്കുകയാണ് ചെയ്തത്. മുഖദർശനം എന്ന് പറയുന്ന ആ ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് നിന്നാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബാബയെ എത്ര നേരം വേണമെങ്കിലും നിന്ന് തൊഴുവാം എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസമൊക്കെ മുഖദർശനത്തിന് പോയിട്ട് കുറച്ച് ദൂരെ നിന്നിട്ടാണെങ്കിലും ബാബയുടെ സമാധി ഭംഗിയായിട്ട് കണ്ട് തൊഴുവാൻ നമുക്ക് പറ്റും. അപ്പോൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് നടന്ന് കണ്ടത്. എല്ലാവർക്കും നമസ്തേ. ഞാനും ഓമന ചേച്ചിയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടെ ദ്വാരകാമായിയുടെ വേളിയിലാണ് ഉള്ളത്. അനക്കയും പിന്നെ അഞ്ചും കൂടെ ഉള്ളിൽ പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ രാവിലെ ദ്വാരകാമായിയിലൊക്കെ കയറി പിന്നെ ഇവിടെ ബാബയുടെ കുറച്ച് ഐഡൽസൊക്കെ വാങ്ങി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിലെ എല്ലാ സഹോദരിമാർക്കും വേണ്ടിയിട്ടാണ് ഇന്ന് ദ്വാരകാമായിയിലും ചാവടിയിലും ഒക്കെ ഞാൻ നമസ്കരിച്ചത്. അപ്പോൾ ഇപ്പോൾ ശുഭം എന്ന് പറഞ്ഞിട്ട് ഒരാളെ പരിചയപ്പെട്ടു. അത് മോഹൻജിയുടെ ഒരു ഡിവോട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഷോപ്പിംഗ് അതൊക്കെ നടത്തിയത്. ആദിത്യ നാഗ്പാലിനെ കണ്ടായിരുന്നു. ആദിത്യ നാഗ്പാൽ വന്ന് എല്ലാവരെയും ഇപ്പോൾ പരിചയപ്പെടുത്തി തന്നു. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ അന്നദാനം കഴിക്കാൻ പോകുന്നുണ്ട്, ബാബയുടെ ഭക്ഷണം. വൈകിട്ട് നമ്മൾ അന്നദാനം നടത്താൻ പോകുന്നുണ്ട്. ഖണ്ഡോബ ടെമ്പിളിലാണ് നമ്മൾ അന്നദാനം നടത്തുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് നടത്താൻ പോവുകയാണ്. ഇതാണ് ശുഭം എന്ന് പറയുന്ന ആളുടെ കട. ഇവിടെ വളരെ പരിശുദ്ധമായ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് മോഹൻജി ബ്ലെസ് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ്. മോഹൻജി വരുമ്പോഴൊക്കെ ഇവിടെ സന്ദർശിക്കാറുണ്ടെന്നും ഇവിടെ നിന്നാണ് ഐഡൽ വാങ്ങിയതെന്നൊക്കെ ശുഭം പറയുണ്ടായി. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ അഞ്ജുവിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു നമ്മൾ തിരിച്ചു നിന്നതിൻ്റെ. അതായത് സാറ്റർഡേ ആണ് നമ്മൾ തിരിച്ചത് ശനിയാഴ്ച. അതിൻ്റെ പിറ്റേ ദിവസം അഞ്ജുവിൻ്റെ വീടിൻ്റെ പാലുകാച്ചിലാണ്. അതുകൊണ്ട് അഞ്ജു അവിടത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയായിരുന്നു. നല്ല ഭംഗിയുള്ള ബാബയുടെ ഒരു ഐഡൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഈ അഗർബത്തി വാങ്ങി, കാരണം ഇത് ബാബയുടെ സമാധിയിലൊക്കെ ഉപയോഗിക്കുന്ന അഗർബത്തിയാണ്. സൈസ് ആൻഡ് സ്ഥാൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കടയാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് അഗർബത്തിയും കുറേ സാധനങ്ങളും വാങ്ങിയായിരുന്നു. Namaste, my store name is Sai Dwarka, the only store which is author of the Sansthan itself and blessed by Mohanji himself. So anything you require at any time to your doorstep as well, you can come to the shop as well. We deliver everything to your doorstep within 2 to 3 days in India and outside India as well. Though if you aren't able to visit my shop, we have a video call service also available with us, so you can come anytime or call me anytime. Number will be given by ma'am to your group, and we patiently show you everything you require, and it will be a complete 100% transparency deal between us. So anything, anytime you require, do call us. Thank you. Okay, and we are purchasing a marble this thing, Baba's idol. Tell yes. me about that idol. Which one she is purchasing? Ma'am is purchasing a Dwarkamai idol, which is smiling face. It's a single stone ceramic idol in which you can do abhishekam, in which you can do all the puja purposes which can be followed. It's a lifetime murti which doesn't tear apart, and it remains the same as good as new every time we worship. And one is Vietnam single stone handcrafted murti, in which you can see again the Baba's face is more important. This is a Vietnam single stone murti which is handcrafted completely. Even the face and even the body structure is everything handcrafted. Again, this is also for puja purpose. You can use the way you want it, do the abhishekam and everything the way you want it. Okay. ഇതാണ് ദ്വാരകാമായി എന്ന് പറയുന്നത്. ദ്വാരകാമായി ബാബ ഒരുപാട് കാലം ഇവിടെ ഇരുന്നിട്ട് ബാബയുടെ ആ ഒരു ബ്ലെസ്സിംഗ് കിട്ടിയ ഒരു സ്ഥലമാണത്. ബാബയുടെ ധുനി നമുക്കറിയാം, ദത്ത ട്രഡീഷനിലുള്ള ഗുരുക്കന്മാര് ധുനിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്.
അപ്പൊ എല്ലാരും ഒന്ന് കണ്ടോളൂ. ഇവിടെ ഈ സൈഡിലായിട്ടാണ് ധുനി ഉള്ളത്, എനിക്ക് അവിടേക്ക് കയറാൻ പറ്റില്ല. ഇതാണ് ചാവടി. ബാബ ഇവിടെ കിടന്നാണ് ഉറങ്ങിയിരുന്നത്. അപ്പോ സച്ചരിതത്തിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ, ചാവടിയില് ബാബ കിടന്നുറങ്ങിയിരുന്ന രീതിക്ക് ഈറ തുണികള്, വലിയ ഒരു എന്താ പറയുക, കട്ടില് പോലത്തെ ഒരു ഹെവി ആയിട്ടുള്ള കട്ടിലില് ഈറ തുണികള് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ സാധാരണ മനുഷ്യർക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല, അത്രയും വെയ്റ്റ്ലെസ് ആയിട്ടാണ് ബാബ ഉണ്ടായിരുന്നത്. ബാബയുടെ ശരീരത്തിന് വെയിറ്റ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാര് അവസാനമായപ്പോ ആ ചാവടിയിൽ വന്നു തുടങ്ങിയപ്പോ ബാബ അവിടെ നിന്ന് മാറ്റി. അതായത് ഒരു മാജിക് ആയിരുന്നു അത്, അവിടെ ഒരു മിറക്കിൾ ആയിരുന്നു. കീറ പഴം തുണികൾ കെട്ടിയിട്ടിട്ട് ആ കട്ടില് തൂക്കിയിട്ടിട്ട് അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ കട്ടിലുണ്ട് ഇവിടെ. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. ആ ബാബയുടെ കട്ടിലും ആ തൂക്കിയിട്ടിരുന്ന ഹുക്കൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ചാവടി. ഇത് ബാബയുടെ വലിയൊരു ഭക്തനായിരുന്നു ഹാജി അബ്ദുൽ ബാബ. അദ്ദേഹത്തിന്റെ കോട്ടേജാണ്. ബാബയുടെ കൂടി ഇരുന്ന് എപ്പോഴും ഭക്ഷണം കഴിക്കാൻ പെർമിഷൻ ഉണ്ടായിരുന്ന ആള്. ഇതാണ് കൽപ്പത്തരു. ഇത് റഹട്ടയിലുള്ളതാണ്. അപ്പോ ഇത് ബാബ ഷിർദിയിൽ നിന്ന് റഹട്ടയിലേക്ക് വരുമ്പോ ഇവിടെ വിശ്രമിച്ചിരുന്ന കുശൽചന്ദ് ഫാമിലി എന്ന് പറയുന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. ഇവിടെ വിശ്രമിച്ച് ബാബ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷമാണ് കുശൽചന്ദിനെ കണ്ട് അനുഗ്രഹിച്ചിട്ടാ പോവാറ്. അപ്പൊ ഈ ഒരു വൃക്ഷത്തിന് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇതിൽ നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹാർട്ട് ചക്രയൊക്കെ എക്സ്പാൻഡ് ആവും. അത്രയും നല്ല വിശുദ്ധമായ, അതായത് ബാബ ചാരിയിരുന്ന ഒരു വൃക്ഷമാണല്ലോ. അപ്പൊ എല്ലാവരും കാണുക. ഇതാണ് ഖണ്ഡോബ. ഖണ്ഡോബ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഭൈരവന്റെ രൂപത്തിലിരിക്കുന്ന ശിവനാണ്. ആവോ സായി എന്ന് പറഞ്ഞിട്ട് മഹൽ സാബതി വിളിച്ചു എന്ന് നമ്മൾ കണ്ടിട്ടില്ലേ സായി സച്ചരിതത്തില്. ആവോ സായി എന്ന് പറഞ്ഞിട്ട് ആദ്യം വിളിച്ചത് ബാബ വന്നിറങ്ങിയപ്പോ കുശൽചന്ദിന്റെ കല്യാണ ഘോഷയാത്രയുടെ ഒപ്പം. ആ ഒരു സ്ഥലമാണിത് ഖണ്ഡോബ ടെമ്പിൾ. കണ്ടോളൂ കേട്ടോ എല്ലാരും. ഇത് ബാബയുടെ കുതിരയുടെ ആ ഒരു ഇത്, ശ്യാം കർണൻ എന്ന് പറഞ്ഞിട്ട് ബാബയുടെ കുതിര ഇല്ലേ പിക്ചർ. ഇതാണ് ഖണ്ഡോബ ഭഗവാൻ. ഇത് ശിവനാണ്, ഒരു പ്രത്യേക രൂപത്തിലാണ്. മാർത്താണ്ഡ ഭൈരവൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നേ. മഹൽ സാബതിയുടെ ഫോർത്ത് ജനറേഷനിലുള്ള ദ്രാവകശിലാണ് ഇവിടെ മഹൽ സാബതിയുടെ. ഇത് ബാബ ധരിച്ച വസ്ത്രമാണ്, ഉള്ളിൽ കാണുന്നുണ്ടല്ലോ ഈ ഒരു ആഷ് കളറ്, ആഷ് കളർ അല്ല ഒരു ബ്രൗൺ. ഇത് ബാബ ധരിച്ച വസ്ത്രമാണ് ഇവിടെ ഇരിക്കുന്നത്, മഹൽ സാബതിയുടെ ഇവിടെ വച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചാവടി ഘോഷയാത്രയാണ്. വ്യാഴാഴ്ചകളിൽ നടക്കുന്ന ബാബ ചാവടിയിൽ ഉറങ്ങുവാൻ വരുമ്പോൾ ബാബയെ ഘോഷയാത്രയായിട്ടാണ് അവസാന നാളുകളിൽ കൊണ്ടുവന്നിരുന്നത്. അതിൻ്റെ ഓർമ്മ പുതുക്കുവാൻ വേണ്ടിയിട്ട് ചാവടിയിലേക്ക് ഘോഷയാത്രയായി ഇപ്പോഴും ബാബയുടെ ആ ഒരു ചിത്രം അലങ്കരിച്ചത് കൊണ്ടുവന്ന് അവിടെ അലങ്കരിച്ച് വയ്ക്കുകയും എല്ലാവരും തിരികെ പോവുകയും ചെയ്യുന്നു. ആ ഒരു ചടങ്ങാണ് ചാവടി ഘോഷയാത്ര. ഇത് കൂടാതെ ഷിർദിയിൽ വെച്ച് അവിടുത്തെ സത്യനാരായണ പൂജയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യം ലഭിച്ചു. അത് വളരെ
ഡിവൈൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോകുന്നവർ സത്യനാരായണ പൂജയിൽ കൂടെ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഉപാസിനി മഹാരാജിൻ്റെ സമാധി സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. അവിടെ തന്നെയാണ് ഏകമുഖ ദത്താക്ഷേത്രവും. അവിടെ പോകുന്നവർ ആ ഒരു സ്ഥലം കൂടെ സന്ദർശിക്കാൻ ശ്രമിക്കുക. കാരണം അവിടെ അവിവാഹിതരായ സ്ത്രീകൾക്കാണ് പൂജയ്ക്കുള്ള അവകാശം. ഉപാസിനി മഹാരാജിൻ്റെ ഒരു ശിഷ്യയുടെ സമാധി കൂടി അവിടെയുണ്ട്. അപ്പോൾ അവിടെ പോകാൻ ശ്രമിക്കുക. പിന്നെ ഇനി പോകുമ്പോൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട കുറച്ച് സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറയാം. നിമഗാവോൺ ഖണ്ഡോബ ടെമ്പിൾ, ജനാർദ്ദനൻ സ്വാമി സമാധി, ശുക്രാചാര്യ ക്ഷേത്രം, സായി തപോഭൂമി, ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഇതുകൂടാതെ ഷിർദിയുടെ മണ്ണിൽ വെച്ച് പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ കണ്ടക്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായി. അത് വളരെ എക്സ്ട്രീംലി വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു മെഡിറ്റേഷനായിട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടത്. പിറ്റേന്ന് ഞങ്ങൾ എല്ലോറ കേവ്സ് സന്ദർശിക്കുവാൻ പോകുന്ന വഴിക്ക് കൃഷ്ണേശ്വർ ജ്യോതിർലിംഗം സന്ദർശിക്കുകയുണ്ടായി. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ജ്യോതിർലിംഗമാണിത്. ഇവിടെ ദർശനം കിട്ടിയാൽ 12 ജ്യോതിർലിംഗങ്ങളും ദർശിക്കുന്നതിൻ്റെ ഒരു ഭാഗ്യം കിട്ടുമെന്നാണ്, അതിൻ്റെ ഫലം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ഔറംഗസീബ് തല കുനിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രം നശിപ്പിക്കാതിരുന്ന ഒരു ജ്യോതിർലിംഗമാണ് ഇത് എന്നും കൂടെ പറയാറുണ്ട്. ഇതോടൊപ്പം ഭദ്രാമാരുതി ടെമ്പിളിലും ഞങ്ങൾക്ക് ദർശനം ലഭിക്കാൻ ഭാഗ്യമുണ്ടായി. ഇവിടെ ഹനുമാൻ കിടക്കുന്ന രീതിയിൽ, അതായത് ശയന രീതിയിലാണ് പ്രതിഷ്ഠയുള്ളത്. അവിടെയും ഞങ്ങൾക്ക് ദർശനം ലഭിക്കുകയുണ്ടായി. അതും ഒരു നല്ല ദർശനാനുഭവം തന്നെയായിരുന്നു. കൃഷ്ണേശ്വർ ജ്യോതിർലിംഗത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് അഹല്യ ഹോൾക്കർ എന്ന് പറയുന്ന, അഹല്യാഭായ് ഹോൾക്കർ എന്ന് പറയുന്ന ഒരു മഹിള പണിത വലിയൊരു കുളമുണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ട് 8 ശിവലിംഗങ്ങളുണ്ട്. ആ കുളത്തിലെ വെള്ളം വളരെ വിശേഷപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ കുളത്തിലെ വെള്ളം കൈക്കുമ്പിളിലെടുത്ത് നമ്മുടെ ഗ്രൂപ്പിലെ ചിലരെല്ലാം അവിടെ അഭിഷേകം നടത്തുകയുണ്ടായി. ഇതാണ് ആ ഒരു കുളം. ഇത് എല്ലോറ കേവ്സിലേക്ക് പോകുന്ന വഴിയാണ്. വളരെ മനോഹരമായ ഭൂപ്രദേശമാണ് ഇവിടെയെല്ലാം. എല്ലോറ കേവ്സ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് മോണിമെൻ്റായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇത് ക്രിസ്തുവിന് 600 വർഷം മുതൽ, ക്രിസ്തുവിന് മുൻപ് 600 മുതൽ 900 വർഷം മുൻപ് വരെ പണി ചെയ്തിട്ടുള്ള, ആ സമയത്ത് പണി ചെയ്തിട്ടുള്ള ഗുഹാക്ഷേത്രങ്ങളാണ് ഇത്. അതായത് പാറയിൽ കൊത്തിയെടുത്തിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഇത്. ഏതാണ്ട് 34 ഗുഹകളുണ്ട് ഇവിടെ. ഞങ്ങൾ എല്ലായിടത്തുനിന്നും പോകാൻ സമയം കിട്ടിയില്ല. പ്രമുഖമായ ജൈന, ബുദ്ധ, ഹിന്ദു ക്ഷേത്രങ്ങളിലാണ് ഞങ്ങൾ പോയത്. അതിലെ കൈലാസ ക്ഷേത്രമാണ് വളരെ പ്രധാനവും പിന്നെ ഏറ്റവും മനോഹരവുമായിട്ടുള്ളത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയെല്ലാം കാണുമ്പോൾ നമ്മുടെ വളരെ റിച്ചായിട്ടുള്ള ഒരു പാരമ്പര്യത്തെപ്പറ്റി നമ്മൾ ഓർക്കുകയാണ്. പക്ഷേ മുഗളന്മാരുടെ അധിനിവേശം കാരണം പലതും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖം തോന്നും. ഈ ഒരു എല്ലോറ കേവ്സ് കണ്ടു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മൾ തിരികെ വരികയും ചെയ്തു. അന്ന് വൈകിട്ട് നമ്മൾ ശുദ്ധി സായി ടെമ്പിളിൽ പോയി ബാബയുടെ അനുവാദം, മുഖദർശനം നടത്തി തിരികെ പോകുവാൻ അനുവാദം എല്ലാം ചോദിച്ചിട്ടാണ് വന്നത്. അത് ബാബയുടെ അനുവാദത്തോട് കൂടി പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രയെല്ലാം വളരെ സുഗമമായിരുന്നു. ഞങ്ങൾ തമ്മിലും ആ ഒരു ബോണ്ടിങ് ഉണ്ടാവുകയും ചെയ്തു. ഞങ്ങൾ പോയ എല്ലാവരും തമ്മിൽ വളരെ സൗഹൃദം സ്ഥാപിക്കാനുമുള്ള ഒരു അവസരം ഞങ്ങൾക്കുണ്ടായി.
വളരെ മനോഹരവും അനുഗ്രഹീതവുമായ ആ യാത്രയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരും തിരിച്ച് സുരക്ഷിതരായി തന്നെ കേരളത്തിലെത്തി. ഈ യാത്രയുടെ പിന്നിലെ പ്രേരക ശക്തിയായി പ്രവർത്തിച്ച സദ്ഗുരു മോഹൻജിക്കും ശ്രീ ഷിർദി സായിബാബയ്ക്കും നന്ദി അർപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.